ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ കണ്ണൂരിൻ്റെ സ്വന്തം കമീറ ആയിട്ടാണ് വന്നത്. ഇതൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് മാത്രമല്ല, ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. കമീറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മാവ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. ഞാനിത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് ഹാഫ് കപ്പ് മിൽക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വാം മിൽക്കാണ്, ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഹാഫ് ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്തിന്. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഈസ്റ്റ് എടുക്കുന്നെങ്കിൽ അതൊരു 10 മിനിറ്റെല്ലാം പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. അങ്ങനെ ഇതാ ഞാൻ ആ മിൽക്കും ഈസ്റ്റും കൂടി നല്ലോണം മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തെ. 250 മില്ലിൻ്റെ 3 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തെ. പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ 1.5 കപ്പ് മൈദ എടുക്കുന്നെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്താൽ മതിയാവും. പിന്നെ ഞാനിത് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കനെ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിന്. ഇനിയിപ്പം നമുക്ക് ഇത് നല്ലോണം മിക്സാക്കിയിട്ടൊന്ന് മാവാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാനിത് ലൈറ്റ് ചൂടുവെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാല് 1/2 കപ്പല്ലേ എടുത്തത്, അപ്പോൾ അതിന് പോരാതാകുന്നുണ്ട്. നമ്മൾ ലൈറ്റ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് പിന്നെ ബാക്കി മാവെല്ലാം കുഴച്ചെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെ കമീറിൻ്റെ മാവല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്തേക്ക് നമുക്കിതാ ഫില്ലിങ്ങും കൂടി റെഡി ആക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ ഫില്ലിങ് റെഡി ആക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1/4 കപ്പ് ചിക്കനാണ് കേട്ടോ എടുത്തിന്. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് മണൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയിത് ചൂടായ ഓയിലേക്ക് നമുക്ക് ഈ ചിക്കനൊന്ന് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ചെറിയ പീസായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ എടുത്തത്. പിന്നെ ഞാൻ 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3-4 പച്ചമുളക് എടുത്തിന്. പിന്നെ മല്ലിച്ചപ്പും കൂടിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കനെ നമ്മളെ ചിക്കനിലൊന്ന് ഫ്രൈ ആയിട്ട് വന്നിന് കേട്ടോ. അപ്പോൾ ആ സെയിം ഓയിൽ തന്നെയാണ് ഞാൻ ഈ ഫില്ലിങ്ങിൻ്റെ ഉള്ളിയിലൊന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണമൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. പിന്നെ ഉള്ളി വേഗം വാടി വരണമെങ്കിൽ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ ഉപ്പ് ചേർത്തിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ 1/4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിന്. അങ്ങനെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണൽ മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും പിന്നെ ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം വാട്ടിയെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കൊന്നും നല്ലോണം വാടി വരണമെന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് നമുക്ക് കടിക്കുന്ന രൂപത്തിൽ തന്നെ ഉണ്ടായ തന്നെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മളെ മഞ്ഞൾപ്പൊടിയില്ലേ, അതാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിന്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിന്. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് കേട്ടോ ഞാൻ ഈ മസാലയിൽ ചേർക്കുന്നത്. അങ്ങനെ കൂടുതലായിട്ട് മസാല ഒന്നും ഇതിനാവശ്യമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനല്ലേ, അതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ ഇത് നമ്മളെ കമീറിൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഈ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു 1/2 മണിക്കൂറിൽ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ലോണം പൊന്തി വന്നിന് കേട്ടോ. നല്ല ഡബിൾ സൈസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നുകൂടി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. പിന്നെ ഇതാ മാവ് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ പരത്തി വെക്കുക. എന്നിട്ട് ഓരോരു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് അരമണിക്കൂറുകൊണ്ട് തന്നെ മാവിൽ പൊന്തി വരും കേട്ടോ, ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ അത്രയും സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ കമീറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിത് ഓവൽ ഷേപ്പിലും കിട്ടും കേട്ടോ, ബേക്കറിയിലെല്ലാം നമുക്ക് ഓവൽ ഷേപ്പിൽ തന്നെയാണ് കിട്ടൽ, റൗണ്ട് ഷേപ്പിലും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ മാവും ഞാനിതാ ഇങ്ങനെ ബോൾസാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെതിപ്പോൾ ചിലത് റൗണ്ട് ഷേപ്പിലും കിട്ടിയിട്ടുണ്ട്, ചിലത് ഓവൽ ഷേപ്പിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ രണ്ടും മിക്സാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാനിതാ അതെല്ലാം ഉണ്ടാക്കിയ ശേഷം ഒരു മുട്ട എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കട്ട്ലേറ്റിൽ ഉണ്ടാക്കുന്നില്ലേ ഇങ്ങനെ മുക്കിയെടുത്തിട്ട്, അതുപോലെ തന്നെയാണ് ഇതും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സിമ്പിൾ വേ ആയിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കുക, പിന്നെ മറ്റേ കൈ കൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും മിക്സാകാണ്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ബണ്ണൽ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ ആ ഒരു ലുക്കിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അത് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്, ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അത്ര മാത്രമേ മാറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിന്, ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അങ്ങനെ ഇത് ഫ്രൈ ആക്കിയെടുക്കാൻ ഞാനിത് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിന്. ഇനിയിപ്പോൾ അത് നല്ലോണം ചൂടായി വന്നാൽ നമുക്കിത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കിയെടുക്കണം കേട്ടോ. ഫസ്റ്റ് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾവശവും കൂടി ഒന്ന് വെന്ത് കിട്ടൂ, അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലാക്കാണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കരിഞ്ഞു പോകും, അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 3-4 മിനിറ്റ് എങ്കിലും വേണ്ടി വരും, അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തത് നമ്മളെ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. നമുക്കിത് ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടും എടുക്കാം, അത് നമ്മളൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫില്ലാക്കി എടുക്കാം. ഇത് നല്ല ക്രിസ്പിയാണ് കേട്ടോ, പുറത്ത് നല്ല ക്രിസ്പിയും പിന്നെ ഉൾവശത്ത് നല്ല സോഫ്റ്റുമാണ്. നമുക്ക് ഈ ഫില്ലിംഗ് ഇല്ലാണ്ട് തന്നെ ബണ്ണ് മാത്രം തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഫില്ലാക്കി എടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ മയോണീസ് ഒക്കെ പെരട്ടി കൊടുക്കട്ടോ, ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ആക്കുന്നത്. അങ്ങനെ നമ്മളെ കമീറ ഫുള്ളായിട്ട് ഞാൻ ഫില്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കമീറ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.